ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അപ്പോൾ വർക്ക് ഏറെ ഏറെക്കുറെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വണ്ടിയും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ആയത് തന്നെ രണ്ട് ക്രോം നമ്മളിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് അറ്റ ടോപ്പിൽ വരുന്ന ഡിആർഎൽ വരുന്ന ഒരു ക്രോം അതേപോലെ തന്നെ ഫോഗ് ലാംബ് ഇതിപ്പോൾ ഫോഗ് ലാംബ് അല്ല സോറി ഇത് ഹെഡ്ലൈറ്റ് അതാണ് വരുന്നത് ഒരു ക്രോമ് ഇത് ശരിക്കും വണ്ടിക്ക് ഷോ വരുന്ന ഒരു ഐറ്റമാണ് വണ്ടി ഇപ്പം കിടക്കുന്ന വെയിലത്താണ് കേട്ടോ ശരിക്കും നല്ല വെയിലത്താണ് കിടക്കുന്നത് ആണ് നല്ല ഗ്ലോസ് ആയിട്ട് നിൽക്കുന്നത് അതേപോലെ ഈ ഫ്രണ്ടിൽ ഡിആർഎൽ വിത്ത് ഇൻഡിക്കേറ്റർ വരുന്നു അതുമ്പോഴും ഒരു ക്രോം വരുന്നുണ്ട് ഇത് കമ്പനി വരുന്നതിൽ ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഇതിൽ ഉണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ടോട്ടൽ നാല് പീസ് ക്രോം രണ്ട് സെറ്റ് ആ ഒന്ന് ഫ്രണ്ട് ടോപ്പ് ഡിആർ ഡിആർ വിത്ത് ഇൻഡിക്കേറ്ററുമ്പോഴും പിന്നെ അതിൻ്റെ ഹെഡ് ലൈറ്റും മുഴുവൻ ഒരു ക്രോം അതേപോലെ നമ്മുടെ സൈഡിലേക്ക് വരാനുള്ള ഒരു ഫെൻഡർ ഗാർണിഷ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഒരു ഐറ്റം ശരിക്കും അടിക്ക് ഷോ വരുന്നതാണ് ജി എഫ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫെൻഡർ ഗാർണിഷർന് വെച്ചിരിക്കുന്നത് പിന്നെ ക്യാച്ച് കവറ് അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവർ വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറഞ്ഞാൽ ഇതാണ് അത് ശരിക്കും മൂന്ന് പീസ് വരുന്നുണ്ട് ശരിക്കും പെലോനയ്ക്ക് ഫ്രോൺസിന് അയ്യത് നല്ല ഷോ ചെയ്യുക അതേപോലെ കണക്ടിങ് എൽ ഇ ഡി കണക്ടിങ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് കണക്ടിങ് എൽ ഇ ഡി നമ്മൾ വെച്ചിട്ടുള്ളതാണ് അതേപോലെ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ നല്ലൊരു അടിപൊളിയുള്ളൊരു എൽ ഇ ഡി അവിടെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പാർക്ക് മാട്രിക്സ് തന്നെ പാർക്കുണ്ട് ബ്രേക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട് അതേപോലെ തന്നെ ഡിക്കി ഡിക്കിഡോറിൻ്റെ അടിയിൽ വരുന്നൊരു ക്രോമ നീളത്തിൽ വരുന്നൊരു ക്രോമ നല്ല ഷോ വരുന്ന ഒരു റൈറ്റ് അതേപോലെ ഇതേ കണക്ടിങ് എൽ ഇ ഡി ടൈ ലൈറ്റ് കണക്ടിങ് എൽ ഇ ഡി നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നൊരു കണക്ടിങ് എൽ ഇ ഡി ആണ് ആ സെയിം സാനുജന പാർട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ അതേപോലെ തന്നെ ഈ സൈഡിൽ വരുമ്പോൾ ക്യാച്ച് ഓവറ് ബൗള് അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവർ ഇതും ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ് അതേപോലെ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കണ്ടത് ഇതിൻ്റെ ചാവി കമ്പനി സെൻറ്റർ ലോക്ക് നമ്മൾ ഫ്ലിപ്കി ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അത് ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ മിററ് ഫോൾഡ് ആവും അതേപോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ഓപ്പണാവും ചെയ്യും വണ്ടി വണ്ടി ഓപ്പൺ ആക്കി തന്നെ ഇതാണ് അതിന്റെ ഡമ്മിപ്പോൾ അതിൻ്റെ ഒറിജിനൽ ചാവി ഡമ്മി ആയി കണ്ട കാണുമ്പോൾ പറയുക രണ്ട് ഹോള് കണ്ട അതിലുണ്ടായിരുന്ന യൂണിറ്റ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടു ഈ ഇത് ഫ്ലിപ്പ് ചെയ്യാതെ ചാവി പുതിയത് അടിച്ചു അത് നമുക്ക് എല്ലാ വണ്ടിക്കും നമുക്കത് ചെയ്യാം നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെ ചാവി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ബാക്കിൽ ഈ മൂന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേ രണ്ട് എൽ ഇ ഡിയും അതേപോലെ ഒരു ഡിക്കി പട്ടിയും ഇത് ഫ്രണ്ടിൽ നമ്മൾ വണ്ടി വീണ്ടും അകത്തേക്ക് ഏറ്റിട്ടുണ്ട് വീണ്ടും ഹെഡ് ഹെഡ്ലൈറ്റ് നല്ല അടിപൊളി ഒരു ക്രോമിൻ്റെ ലൈറ്റ് വരുന്നത് ശരിക്കും ബമ്പറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഏറ്റവും ടോപ്പിൽ ഡി ആറിൽ മിൻറ്റിക്കാട്ടാണ് വരുന്നത് അതുമൊക്കെയുള്ള ക്രോം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു ക്രോം ശരിക്കും ഷോ വരുന്ന ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഫെൻഡർ ഗാർണിഷ് നേരത്തെ പറഞ്ഞിരുന്നു ആ ജി എഫ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ള ഫെൻഡർ ഗാർണിഷ് യാതൊരു കാരണവശാലും കളറ് പോകുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമുക്കതിൽ വരുന്നില്ല ഇനി ഉള്ളിൽ വണ്ടിയിൽ അവിടെ ഒരു പയ്യനെ ഇരുന്ന് നമ്മൾ സ്റ്റീറും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്യാച്ച് ഓവറ് അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവർ അതൊന്നുകൂടി ഞാൻ നേരത്തെ കാണിച്ചുതന്നെ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കാണിക്കണമെന്നുള്ളൂ നേരത്തെ നമ്മളത് വെയിലെത്തിട്ടിട്ടാണ് വണ്ടി കാണിച്ചിരുന്നത് അപ്പം നമ്മൾ വീണ്ടും വണ്ടിയിൽ സ്റ്റീറും കവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് വണ്ടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റെയിൻ ഗാർഡ് നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ക്രോം വരുന്ന റെയിൻ കാർഡാണ് ക്രോം ലൈനിങ് ഉള്ള ഒരു റെയിൻ കാർഡാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് വീണ്ടും നമ്മളിതേ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളെ ഇതിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒന്ന് റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി അതേപോലെ തന്നെ കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് അതേപോലെ തന്നെ ഡിക്കി ഒരു ക്യാമറ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടെ അല്ലെ ക്യാമറ കമ്പനി ഓയി ക്യാമറ പോലെ ഒരു ക്യാമറ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിക്കിടെ ഡിക്കി ഡോറിൻ്റെ അടിയിൽ വരുന്ന ഒരു ഡിക്കി പട്ടി ഒരു ക്രോം ഇത്രയും വർക്ക് നമ്മളതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നു നമുക്ക് അതിൻ്റെ ഇൻഡിക്കേ റിയർ റിഫ്ലക്ടറിൽ ഇൻഡിക്കേറ്റർ ഉണ്ട് പാർക്ക് ഉണ്ട് ബ്രേക്ക് ഉണ്ട് അതുപോലെ തന്നെ റെയിൻ ഗാർഡ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇത് ഇപ്പം നമ്മൾ ഇത് സ്റ്റീറിംഗ് കവറോടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റെയിൻ കാർഡിൻ്റെ പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടൊരു റെയിൻ കാർഡിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ സ്റ്റീറിംഗ് കവർ സ്റ്റിച്ചിങ് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന ടൈപ്പ് നല്ല ഒരു സ്റ്റീറിങ് കവർ നല്ല ടൈറ്റ് ആയിരിക്കും യാതൊരു കാരണം ലൂസും വരില്ല അപ്പം ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ക്യാമറ ക്യാമറ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അപ്പ് മൗണ്ട് ക്യാമറയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫെൻഡർ കാർഡൻഷൻ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ ഫ്രണ്ടിൽ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ അവിടുത്തെ ഡിആർഎലിൻ്റെ മോഡിൽ വരുന്ന ക്രോമ് അതേപോലെ തന്നെ ഫോഗ് ലാമിൻ്റെ അവിടെ വരുന്ന ഒരു ക്രോം ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് കാണാം കേട്ടോ ഞാൻ ഈ വർക്ക് ഫുള്ള് കഴിഞ്ഞോട്ടെ ക്യാമറ ചെക്ക് ചെയ്ത് കാണാം ഫെൻഡർ കാർഡൻഷൻ നേരത്തെ കാണിച്ചതാണ് അതുപോലെ വിൻഡോ ഗാർണിൽ ലോവർ കാണിച്ചു ക്യാച്ച് ഓവറ് കാണിച്ചു വീണ്ടും ഒന്നുകൂടി കാണിക്കണമെന്ന് മാത്രം അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ശരിക്കും ക്രോമോയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ക്രോം ഐറ്റംസ് ആണ് കേട്ടോ യാതൊരു കാരണവശാലും കളർഫുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റം ആണ് അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ സ്റ്റീരിയോ ഒന്ന് വർക്ക് ചെയ്ത് കാണണം റിവേഴ്സ് ക്യാമറ അതേപോലെ സ്റ്റീരി കവറിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അതും നമുക്കൊന്ന് കാണാം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കണക്ടിങ് എൽ ഇ ഡി ടൈൽ ലാമ്പ് കണക്ടിങ് എൽ ഇ ഡി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബോക്സ് അത് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഡമ്മി പീസ് അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ഒരു നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സ്ലൈഡിങ് ടൈപ്പ് ആണ് നമുക്ക് തുറക്കും ചെയ്യാം ചെറിയൊരു കൺസോൾ ബോക്സ് പോലും യൂസ് ചെയ്യുകയും ചെയ്യാം ഇത് ശരിക്കും ഇത് ഫ്രോൺസിന് നല്ല കറക്റ്റ് ഫിറ്റ് ആകട്ടെ യാതൊരു കാരണവശാലും അതൊരു തടസ്സം വരില്ലാമ്പ് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാനും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല ഇതാണ് നമ്മുടെ കണക്ടിങ് ടൈൽ ലാമ്പിൻ്റെ ഡമ്മി പീസ് നമ്മൾ ഒറിജിനൽ നമ്മളിൽ ഫിറ്റ് ചെയ്ത അതിൻ്റെ ഡമ്മി പീസാണ് ആണ് ഇരിക്കുന്നത് വേണ്ട കണക്ടിങ് ടൈൽ ലാമ്പ് അത് ലാമ്പ് ഇല്ലാന്ന് മാത്രം വരുന്നത് ഒരു ഡമ്മിയാണ് അത് ഇനി നമുക്ക് ബാക്കിൽ ആ റിയർ റിഫ്ലക്ടറൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് കാണാം നേരത്തെ നമ്മൾ കണ്ടിന്യൂ വന്നാലും ജസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് വർക്ക് അയച്ച് കാണാം അപ്പോൾ അത് നമ്മൾ ഹസാഡ് ഓൺ ആക്കിയിട്ടുണ്ട് കണ്ടു അപ്പോൾ അത് റിഫ്ലക്ടർ അടിയിലേക്ക് അത് ഏറെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഹസാഡാണ് ഓൺ ആക്കിയിരിക്കുന്നത് കേട്ടോ അതാണ് ആ രണ്ട് സൈഡിൽ കറക്റ്റായിട്ട് ഫ്ളാഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കണക്ടിങ് എൽ ഇ ഡി കണക്ടിങ് എൽ ഇ ഡിയിൽ ബ്രേക്ക് ബ്രേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നില്ല അതിൽ പാർക്ക് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കേട്ടോ പാർക്ക് ഓൺ ആക്കിപ്പോൾ അതിൽ ലൈറ്റ് കത്തി അപ്പോൾ ഫുൾ കണക്ടിങ് എൽ ഇ ഡി കത്തി നിൽക്കണം അപ്പം വേണ്ട മറ്റത് ഡമ്മി മാത്രമാണ് കത്തില്ല അത് ഇതിപ്പോൾ കറക്റ്റായിട്ട് കത്തി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അടിയിലാണെങ്കിൽ നമ്മുടെ അത് അടിയിലും കത്തി നിൽക്കണം അത് ഫ്ലാഷ് ചെയ്യണത് നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ ഇന്ത്യ ഈ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ കറക്റ്റ് ലൈറ്റ് കെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ നമ്മൾ കത്തി നിൽക്കുന്നത് എൽ ഇ ഡി കത്തി നിൽക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ വീണ്ടും പാർക്ക് ഓൺ ആക്കി കണ്ട അപ്പോൾ കണക്ട് കിട്ടി കത്തിയത് വീണ്ടും ഓഫ് ചെയ്തു അപ്പോൾ ബാക്കിൽ തന്നെ വർക്കണെങ്കിൽ കാണിച്ചു തന്നു അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ചാവീര് കേസ് ചാവി ഫ്ലിപ്പ് കി നമ്മൾ പുതിയ ചാവിയലടിച്ചു പഴയ ചാവീരി ഉള്ളിന്ന് അതിൻ്റെ സെൻസറും അതേപോലെ തന്നെ അതിൻ്റെ യൂണിറ്റും സെൻട്രൽ ലോക്ക് യൂണിറ്റ് നമ്മളിതിൽ കയറ്റി നമുക്ക് റിവേഴ്സ് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തുകാണ് ജസ്റ്റ് ആ ചാവിലൻ ഓൺ ആക്കിയത് റിവേഴ്സ് ക്യാമറയുടെ പ്രത്യേകത നമുക്ക് വൈഡ് വൈഡായിട്ട് കാണാവുന്ന അടിപൊളിയുള്ളൊരു ക്യാമറയാണ് വെച്ചിരിക്കുന്നത് കമ്പനി ക്യാമറയ്ക്ക് അവർ ഫിറ്റിങ്സിന് അത്ര ആറായിരം ഏഴായിരം എണ്ണായിരം ഒക്കെയാണോ വാങ്ങുന്നത് പക്ഷെ ഇത്രയ്ക്കും ക്ലാരിറ്റിയും ഇല്ല ക്വാളിറ്റിയും ഇല്ല ഇത്ര വൈഡ് ആയിട്ട് കാണാൻ പറ്റില്ല ഇത് വളരെ വൈഡായിട്ട് കാണാവുന്ന നല്ലൊരു ക്യാമറയാണ് നമ്മളിരിക്കഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മിറർ ഫോൾഡിങ് കിറ്റ് നമ്മളിനെ ആഡ് ചെയ്താവുന്ന ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം സ്വിച്ച് ഇടുമ്പോഴല്ല നമുക്ക് സെൻ്റർ ലോക്ക് ചെയ്യുമ്പോൾ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡ് മിറർ ഫോൾഡ് ആവും അതേപോലെ തന്നെ വണ്ടി ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മിറർ മിറർ ഓപ്പൺ ആവും ചെയ്യും ആ ഫോൾഡ് അതിനുള്ള കിറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ട് ഈ കിറ്റിൻ്റെ പ്രത്യേകത നമ്മൾ യാതൊരു കാരണ കാരണവശാലും ഈ കിറ്റ് കയറ്റുമ്പോഴും നമുക്ക് വയർ കട്ടിങ് ഇല്ല കപ്പ്ളർ ഇട്ടിട്ടുള്ള മെയിൽ ഫീമെയിൽ കപ്പളർ ഇട്ടിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഈ ഫ്രോൺസ് വണ്ടിയിൽ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്തേക്കണം ഒരു കാരണവശാലും വാറണ്ടി കട്ടിങ് ഇല്ലാത്ത രീതിയിൽ വാറണ്ടി കട്ടാവാത്ത രീതിയിൽ വയർ കട്ടിങ് ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അടിപൊളിയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ